ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്പനിയിലെ കാര്യങ്ങളും കണ്ട പോലെ തന്നെ 250 രൂപ കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു കിടിലൻ ഓഫറാണ്. അപ്പൊ 200 നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുക. മാക്സിമം വീഡിയോ ഫുള്ളായിട്ടാണ്, ഇനി വീഡിയോ സ്പീഡായിട്ട് തോന്നുന്ന 2x സ്പീഡെങ്കിലും ഇട്ടിട്ട് വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുക. കാരണം മെയിൻ സ്റ്റെപ്പ് പോലെ മെയിൻ പോയിന്റ്സ് മാത്രമേ വീഡിയോയുടെ പറയുന്നില്ല, അല്ലാണ്ട് വെറുതെ വാരി വലിച്ചൊന്നും എല്ലാം പറയുന്നൊന്നുമില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുകയാണെങ്കിൽ, ഫുള്ളായിട്ട് കാണുകയാണെങ്കിൽ 250 ഉറപ്പായിട്ട് കിട്ടും ഞാൻ പറയില്ല. കാരണം നിങ്ങൾ എല്ലാവരും വർക്ക് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 100% കിട്ടും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം വീഡിയോ കണ്ടിട്ട് ഇത് വർക്ക് ചെയ്യുക അതുപോലെ തന്നെ. അപ്പം 100% ലെജിറ്റ് ആയിട്ടും ട്രസ്റ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ്. ഏകദേശം 10 ലക്ഷം ഡൗൺലോഡ്സ് പ്ലേ സ്റ്റോറിൽ ഓൾറെഡി ഇപ്പം കഴിഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. എന്നാലും സ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യും, 100% വിശ്വസിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് ഓഫേഴ്സും കാര്യങ്ങളും ഒന്നും തന്നെ കംപ്ലീറ്റ് ചെയ്യേണ്ടി ഇതിൽ ഓഫ്, അതായത് നിങ്ങൾ ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്തിട്ടുള്ള അങ്ങനത്തെയുള്ള ഓഫേഴ്സും കാര്യങ്ങളൊന്നും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ട, സിമ്പിളായിട്ട് കിട്ടുന്ന സർവീസ് ആണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഏതായാലും വീഡിയോയിലോട്ട് പോയാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ ഇട്ട് വെക്കുക. ഇപ്പോൾ ഇത് ജസ്റ്റ് ഓൾ ഓപ്ഷൻ ഇട്ടാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പൊ ആദ്യം തന്നെ ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങളൊരു iOS യൂസർ ആണെങ്കിലും നിങ്ങൾ ആൻഡ്രോയിഡ് യൂസർ ആണെങ്കിലും നിങ്ങൾ ഇഷ്ടമുള്ള ആപ്പ് സ്റ്റോറാണോ പ്ലേ സ്റ്റോറാണ് ചൂസ് ചെയ്ത് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിനു ശേഷം നമുക്ക് ജസ്റ്റ് നമ്മുടെ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. അറ്റാപ്പോൾ എന്നാണ് ജസ്റ്റ് നമ്മുടെ ആപ്ലിക്കേഷന്റെ പേര്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ഈ എഗ്രി എന്നുള്ള ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ മൊബൈൽ നമ്പർ ഗൂഗിളും ജസ്റ്റ് സൈൻ അപ്പ് ചെയ്യണം. അപ്പം മൊബൈൽ നമ്പർ വേണ്ട, ഗൂഗിൾ മാത്രമേ, നിങ്ങളുടെ ഒരു ഗൂഗിൾ ID കറക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കുക. കാരണം പിന്നീട് നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്ത് രണ്ടാമത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അത് തന്നെ കൊടുക്കണം. അപ്പൊ കറക്റ്റ് നിങ്ങളുടെ ഫോണിലുള്ള ഒരു ഗൂഗിൾ ജസ്റ്റ് സെലക്ട് ചെയ്യുക. അപ്പം തന്നെ നമുക്കൊരു നോട്ടിഫിക്കേഷൻ വരും, ന്യൂ പോൾ എന്ന് പറഞ്ഞിട്ട്, അവൈലബിൾ എന്ന് പറഞ്ഞിട്ട്. ഇതിൽ എങ്ങനെ ഏണിങ്സ് ഉണ്ടാക്കാം, എവിടെ എങ്ങനെ വിഡ്രോ അടിക്കാം, നിങ്ങളെ ബാങ്കിലോട്ട് എങ്ങനെ ഈ ഒരു എമൗണ്ട് എത്തിക്കാം എന്നുള്ളതൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് സൈന ബോണസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇപ്പം കിട്ടുന്നില്ല. കുറെ പണ്ടേ ഉള്ള ആപ്ലിക്കേഷൻ ആണ്, ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അപ്ഡേറ്റ് ഇങ്ങനെ അപ്ഡേറ്റ് സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് വന്നിട്ട് ഇങ്ങനെ മാറി മാറി കളിക്കുന്നതാണ്. ഇപ്പൊ നമുക്ക് സൈന ബോണസോ ഒന്നുമില്ല, നമ്മളെ ബാലൻസ് ആണ് ഇപ്പൊ നിങ്ങൾ ഇവിടെ കാണുന്നത്. ഏകദേശം $0 ഇതിൽ ഏണിങ്സ് വരുന്നത്, ഇന്ത്യൻ റുപ്പിയിലല്ല. പക്ഷെ നമുക്ക് ഈ ഒരു ഡോളർ നമുക്ക് ബാങ്കിലോട്ട് എങ്ങനെ കിട്ടും, അല്ലെങ്കിൽ പേടിഎം വാലറ്റിലോട്ട് എങ്ങനെ കിട്ടും എന്ന് ഞാൻ വീഡിയോയിലൂടെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ നമുക്ക് ഏകദേശം $0 കാര്യങ്ങളൊക്കെയാണ് കിട്ടുക. ഇതിൽ ഇനി എങ്ങനെ ഏണിങ്സ് ഉണ്ടാക്കുന്ന വെച്ചാൽ ഞാൻ പറഞ്ഞ സർവേസ് മാത്രമാണ്. പിന്നെ റഫറുണ്ട്, റഫറിന്റെ കാര്യം നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് പറയാം. സർവേസ് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഏണിങ്സ് ഉണ്ടാക്കുന്നത്. അപ്പൊ സർവീസ് കംപ്ലീറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ 2 സർവേ ചെയ്ത് വിട്രോ അടിക്കാൻ പറ്റുമെന്ന് ഞാൻ പറയില്ല. കാരണം കുറെ സർവീസ് നമ്മൾ ചെയ്യേണ്ടി വരും. കാരണം ഈ ഒരു ആപ്ലിക്കേഷന്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ വരുന്നത് നമുക്ക് ഈ $0.01 സർവേ ആണ്. നമുക്കിപ്പോ ഒരു $0.10 കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇടയ്ക്ക് മാത്രമേ $0.10 $0.20 കിട്ടുള്ളൂ. അപ്പൊ അത് നമ്മുടെ നമ്മളിപ്പോ ചെയ്യുന്ന സർവീസിനനുസരിച്ചായിരിക്കും അടുത്ത ബാക്കിയുള്ള സർവീസ് വരിക. അതായത് അവർക്ക് ആവശ്യമുള്ള ആ ഒരു രീതിക്കായിരിക്കും നമുക്ക് സർവീസ് ഇട്ട് തരിക. അപ്പൊ നമ്മളിപ്പോ ഒരു സർവേ ചെയ്യുമ്പോൾ അവർക്ക് ആവശ്യമുള്ളതാണോ, ഇതേപോലത്തെ യൂസേഴ്സിനാണ് അവർക്ക് ആവശ്യം എങ്കിൽ നമുക്ക് കൂടുതൽ സർവീസും കൂടുതൽ എമൗണ്ടും കിട്ടും, അല്ലെങ്കിൽ കൂടുതലും $0.1 ആയിരിക്കും കൂടുതൽ കിട്ടുക. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ച് ടൈം എടുക്കും. ടൈം എടുത്താലും വലിയ പണിയൊന്നുമില്ല, നിങ്ങൾക്ക് വെറും ഒരു മിനിറ്റിന് താഴെ മാത്രമേ ഒരു സർവേ ചെയ്യാൻ എടുക്കുള്ളൂ, പെട്ടെന്ന് ചെയ്ത് തീർക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളിപ്പം നമുക്കിപ്പോ എമൗണ്ട് കാണാം $0 ആണ്. അപ്പൊ നമ്മളിപ്പോ ഒരു $10 സർവേയിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതൊരു പെർമിഷൻ അല്ല ചെയ്യണം. അപ്പൊ നിങ്ങൾ കാണാം, നിങ്ങൾ വായിച്ചിട്ട് തന്നെ കറക്റ്റ് ആയിട്ട് ചെയ്യുക, വെറുതെ കൊടുക്കാതെ വായിച്ചിട്ട് തന്നെ ചെയ്യാം. അപ്പൊ നമുക്കിവിടെ ജസ്റ്റ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ഡു യു വാണ്ട് ടു കണ്ടിന്യൂ. ജസ്റ്റ് ഞാൻ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ജെൻഡർ മെയിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഇയർ അതൊക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് കൊടുക്കുക. അപ്പൊ കാരണം നമ്മളിപ്പോ ആദ്യത്തെ സർവേയിൽ 2000 കൊടുത്ത്, രണ്ടാം സർവേ 2001 കൊടുത്ത്, മൂന്നാമത്തെ സർവേ അങ്ങനെ കൊടുക്കാതെ കറക്റ്റ് ഇപ്പൊ നിങ്ങൾ 18 വയസ്സിന് താഴെയാണെങ്കിൽ 2000 തന്നെ എല്ലാത്തിനും കൊടുക്കുക, അങ്ങനത്തെ രീതിക്ക്. അപ്പൊ ഞാനിപ്പോ എന്റെ കറക്റ്റ് എന്റെ ഡേറ്റ് ഓഫ് ബർത്തിനാണ് കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ ജസ്റ്റ് പിൻകോഡും കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ പിൻകോഡും കാര്യങ്ങളൊക്കെ ജസ്റ്റ് അടിച്ചു കൊടുക്കുക. അതിന് ശേഷം ജസ്റ്റ് ഞാൻ ക്ലിക്ക് ചെയ്ത് ഇവിടെ കാണാം, താങ്ക് യു ഫോർ യുവർ റെസ്പോൺസ്, യുവർ ബാലൻസ് ബീങ് അപ്ഡേറ്റഡ് എന്ന് പറഞ്ഞിട്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു 1 മിനിറ്റ് പോലും എടുക്കില്ല. നമുക്കൊരു ഇപ്പം ഞാനിപ്പോൾ ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം, ഒരു 10-20 സെക്കൻഡിൽ തന്നെ നമ്മളത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വാലറ്റ് നോക്കിയാൽ കാണാൻ പറ്റും, $0.10 ആയിട്ട് അത് മാറിയിട്ടുണ്ട്. നിങ്ങളുടെ ഒരു ഡോളർ എന്ന് പറഞ്ഞ വാല്യൂ ഏകദേശം 70 രൂപ മറ്റ് 70 അടുത്താണ് വരിക. അപ്പോൾ $0.10 എന്ന് പറയുമ്പോൾ ഏകദേശം 7 രൂപയാണ് നമുക്കിപ്പോൾ ഒറ്റൊരു സർവേ ചെയ്തപ്പോൾ തന്നെ കിട്ടിയെന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്, 7 എന്ന് തോന്നുന്നു എനിക്ക്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾക്ക് 2 സർവേ കൂടി ഉണ്ട്. അതായത് ജസ്റ്റ് അത് ചെറിയ എമൗണ്ടിന്റെ സർവേ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ആൻ ആനിമൽ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ജസ്റ്റ് നമ്മൾ ഡിസ്കവറി അങ്ങനെയൊക്കെ ചോദിക്കാം, കാരണം നിങ്ങളിപ്പോൾ ഇത് വായിക്കാതെയാണോ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം പിന്നെ ഐ ഹാവ് നോ ചിൽഡ്രൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഏജ്, നമ്മളിപ്പോൾ നമുക്ക് ചിൽഡ്രൻസ് ഉണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് കേട്ടോ.
അപ്പൊ അത് നമുക്ക് വേണ്ട. ജസ്റ്റ് നമ്മളിപ്പോ ഓരോന്ന് ഇതിൽ കറക്റ്റായിട്ട് നോക്കി നോക്കി ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് വിടുക. അപ്പൊ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യാം. അപ്പൊ ഞാൻ ആ ഒരു സർവേയും കംപ്ലീറ്റ് ചെയ്തു. അത് കംപ്ലീറ്റ് ചെയ്ത് എന്റെ വേളത്തെടുത്ത് നോക്കിയാൽ കാണാം 0.11 ആയിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് ചെയ്യുമ്പോൾ 0.12 ആവും, അങ്ങനെയാവും. അപ്പൊ കുറച്ച് ക്ഷമ വേണം എന്നേ പറയാനുള്ളൂ. കാരണം പെട്ടെന്ന് വന്ന് പെട്ടെന്ന് എമൗണ്ട് ഉണ്ടാക്കി പോകാന്ന് വിചാരിക്കരുത് ഈ ആപ്ലിക്കേഷനിൽ. അത്രയും ഹൈ ലെവൽ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ അതിന്റേതായ യൂസേഴ്സ്, 1,00,000 യൂസേഴ്സ് ഉണ്ടല്ലോ. ഈ ഒരു 1,00,000 യൂസേഴ്സിനും പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ 250 വെറുതെ പെട്ടെന്ന് പെട്ടെന്ന് എടുത്ത് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിന്റേതായ ടൈമും കാര്യങ്ങളൊക്കെ എടുത്ത് മെല്ലെ മെല്ലെ വർക്ക് ചെയ്യുക. ഒരു ഇന്റർനാഷണൽ ആപ്ലിക്കേഷൻ കൂടിയാണ്, അതായത് പുറത്ത് നമ്മൾ ഇന്ത്യയിൽ മാത്രമല്ല പുറത്തു നിന്നുള്ള യൂസേഴ്സും ഇത് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മെല്ലെ മെല്ലെ നിങ്ങൾ യൂസ് ചെയ്യുക. ഇനി നമുക്ക് നേരെ റെഫറൽ നോക്കുകയാണെങ്കിൽ ഫ്രണ്ട്സിനെ റെഫർ ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ആണ്. ഏകദേശം 10% ഈ കമ്മീഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് അവരിപ്പോ ഒരു $10 ഈ ഒരു $0.10 ഈ ഓഫർ കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് ഏകദേശം $0.1 കിട്ടും. അതായത് 10% ഏർണിങ്സ് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റുന്നവർ തീർച്ചയായിട്ടും നല്ലൊരു ഓപ്ഷൻ ആണ് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട്, റെഫർ ചെയ്തവരോട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ എന്റെ റെഫറൽ കോഡ് എന്നുള്ളടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് റെഫറൽ കോഡിന്റെ അവിടെ ഓട്ടോമാറ്റിക്കലി റെഫർ അപ്ലൈഡ് ആയിരുന്നോ നോക്കുക. ജസ്റ്റ് ഓൾറെഡി അത് അപ്ലൈഡ് ആണ് എന്റെ ഇവിടെ. പിന്നെ ജസ്റ്റ് സെറ്റിംഗ്സിന്റെ അകത്തൊന്നും ഇല്ല, നമുക്ക് ഇനി റെഫർ ചെയ്യുന്നത് നോക്ക്, സോറി വിഡ്രോ അടിക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. നമ്മുടെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി കാണാം. നമ്മളിപ്പോ രണ്ട് റെഫർ രണ്ട് സർവേ കംപ്ലീറ്റ് ചെയ്തു. പേപ്പാൽ വിഡ്രോ അടിക്കുന്നവർക്ക് പേപ്പാലുള്ള പേപ്പാലൊക്കെ ഇല്ലാത്തവർക്ക് തീർച്ചയായിട്ടും പേപ്പാൽ അക്കൗണ്ട് ഒക്കെ ഉണ്ടാക്കാം. വളരെ സിമ്പിളായിട്ട് നിങ്ങളെ നിങ്ങൾക്കുള്ള പാൻ കാർഡ് ഒരു സംഭവം വേണ്ട. ഞാൻ പേപ്പാൽ അക്കൗണ്ട് ഉണ്ടാക്കിയാണ്. പാൻ കാർഡ് ഒന്നും തന്നെ വേണ്ട, ആധാർ കാർഡ് അങ്ങനത്തെ ഒരു സാധനം ഇല്ലാതെ സിമ്പിളായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് നിങ്ങളുടെ പേപ്പാൽ അക്കൗണ്ട് ഉണ്ടാക്കി അതിലോട്ട് കിട്ടുന്ന എമൗണ്ട് ബാങ്കിലോട്ട് വിഡ്രോ അടിച്ചെടുക്കാം. പേപ്പാൽ ചെയ്യുന്നവർക്ക് ചെയ്യാം. പിന്നെ ഡൊണേറ്റ് എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്, അതെനിക്ക് അറിയില്ല. നമുക്കിവിടെ യൂസ്ഫുൾ ആകുന്നത് ഗിഫ്റ്റ് കാർഡിന്റെ സെക്ഷൻ ആണ്. ഗിഫ്റ്റ് കാർഡിൽ ആമസോൺ ഗിഫ്റ്റ് കാർഡ് ഉണ്ട്, ഫ്ലിപ്കാർട്ട് ഗിഫ്റ്റ് കാർഡ് ഉണ്ട്. അതായത് ഏകദേശം $3.50 ആയാലാണ് നിങ്ങൾക്ക് 250. ഇതിനെക്കാളും മുമ്പ് വിട്രോ അടിക്കണം എന്നുള്ളവർക്ക് പേപ്പാലോട്ട് വിട്രോ അടിക്കാം. അല്ലാത്തവർക്ക് $3.50 ആകുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നിങ്ങൾ വർക്ക് ചെയ്ത് $250 ആകുന്ന സമയത്ത് നിങ്ങൾക്ക് വിട്രോ അടിച്ചെടുക്കാവുന്നതാണ്. അപ്പൊ $250, അതായത് $3.50 എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി അമ്പതിനടുത്ത് ആണെന്ന് തോന്നുന്നു വാല്യൂ. അതുകൊണ്ടാണ് 250. ഇനി ഇത് ബാങ്കിലോട്ട് വേണം, പേടിഎം വാലറ്റിലോട്ട് വേണം, ആമസോൺ പേ ഇല്ല എന്നുള്ളവർക്ക്, ആമസോൺ പേ ഇല്ലാത്തവർക്ക് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം. അതുവഴി നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ റെഡീം കോഡ് വാങ്ങാം, അല്ലെങ്കിൽ ആമസോണിൽ പർച്ചേസ് ചെയ്യാം. അതൊന്നും പറ്റില്ല, അതൊന്നും അതിനൊന്നും സമയമില്ല, അങ്ങനത്തെ നിൽക്കാൻ പറ്റില്ലെങ്കിൽ ഈ ഒരു എമൗണ്ട് ആകുന്ന സമയത്ത് നിങ്ങൾ ഇതെടുത്ത കോഡ് കിട്ടും. കോഡ് എനിക്ക് ടെലിഗ്രാമിൽ എന്നോട് ചോദിക്കാം. ആ ഒരു സമയത്ത് ഞാൻ ഇതിലുണ്ടെങ്കിൽ ടെലിഗ്രാമിൽ നിങ്ങൾ ചോദിച്ചിട്ട് കോഡ് എനിക്ക് തരിക. ഞാൻ കോഡിന്റെ ആമസോണിൽ പേസ്റ്റ് ചെയ്തിട്ട് ഞാൻ അതെടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേടിഎം വാലറ്റ് ആണോ യു പി ആണോ ഇതിലേക്ക് എന്ന് വെച്ചാൽ ₹250 അയച്ചു തരുന്നതായിരിക്കും. അപ്പൊ ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയുള്ള ആപ്ലിക്കേഷന്റെ കൂടുതൽ കാര്യങ്ങൾ, വേറെ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. നാളെ ഒരു അടിപൊളി അൺലിമിറ്റഡ് വീഡിയോ ആയിരിക്കും വരുന്നത്. അപ്പൊ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഏതായാലും വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.